ഇവർക്കൊക്കെ വിദ്യാഭ്യാസത്തിന് പുറമെ വിവരവും ഉണ്ടെന്നാണ് കരുതിയത്. പക്ഷേ ഇപ്പോൾ അത് തോന്നുന്നില്ല. ഇവരെക്കുറിച്ചൊക്കെ സാധാരണ ജനങ്ങളുടെ മനസ്സിൽ ഒരു സ്ഥാനമുണ്ടായിരുന്നു, അത് അവർ തന്നെ കളഞ്ഞു വിളിക്കുകയാണ്. നടൻ സുരേഷ് ഗോപിയുടെ സ്ഥിതി തന്നെ മാതൃകയാക്കിയാൽ മതി. അദ്ദേഹം ബി ജെ പിയിൽ എത്തിയതോടെ ഉള്ള സിനിമയും പോയി. ഇപ്പോൾ ഏത് സിനിമ എടുത്താലും എട്ട് നിലയിൽ പൊട്ടുന്ന സ്ഥിതിയായി. അദ്ദേഹത്തിൻ്റെ സിനിമ സംഖികൾ പോലും കാണുന്നില്ലെന്നാണ് തോന്നുന്നത്. മെട്രോമാൻ ഈ ശ്രീധരന് പിന്നാലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നിന്നും കൂടുതൽ പേരെ ബി ജെ പിയിൽ എത്തിക്കാൻ ശ്രമം തുടങ്ങി. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായിക മേഖലയിലെ ഇന്ത്യയിലെ ഇതിഹാസ താരം പി ടി ഉഷയാണ് ബി ജെ പി അടുത്തതായി ലക്ഷ്യമിടുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. കേന്ദ്ര നേതൃത്വത്തിൻ്റെ ആശീർവാദത്തോടെ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് ഇതിനുവേണ്ടി ചുക്കാൻ പിടിക്കുന്നത്. കെ സുരേന്ദ്രൻ്റെ വിജയയാത്രയിൽ വെച്ചായിരിക്കും പി ടി ഉഷയ്ക്കും ബി ജെ പിയിൽ അംഗത്വം കൊടുക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. കർഷക സമര വിവാദത്തിൽ കേന്ദ്ര സർക്കാരിനെ പിന്തുണച്ചുകൊണ്ടുള്ള ട്വിറ്റർ ക്യാമ്പയിനിൽ പി ടി ഉഷയും ഉണ്ടായിരുന്നു. അന്ന് തന്നെ ഉഷയുടെ ബി ജെ പി അനുഭാവത്തെക്കുറിച്ചുള്ള ചർച്ചകളും തുടങ്ങിയിരുന്നു. ഇപ്പോൾ ബി ജെ പിയിൽ വന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കേന്ദ്ര കായിക മന്ത്രാലയത്തിൽ ഒരു സ്ഥാനവും ഓഫർ ചെയ്തിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. ആ സ്ഥാനത്തിലാണ് ഉഷ വീണത്. സ്ഥാനം കൊടുത്തില്ലെങ്കിലും ഓഫർ ചെയ്യാൻ ചിലവൊന്നുമില്ലല്ലോ. ഇങ്ങനെ ഓഫർ ചെയ്തുകൊണ്ട് വന്നവരിൽ പലരും ഇപ്പോൾ ഗതിയില്ലാതെ അലയുകയാണ്. തുഷാർ വെള്ളാപ്പള്ളി മുതൽ പി സി ജോർജും പി സി തോമസും ഉൾപ്പെടെയുള്ളവർ അനുഭവങ്ങൾ പറഞ്ഞു തരും. പി ടി ഉഷയ്ക്ക് പുറമെ സിനിമാ രംഗത്ത് നിന്നും കൂടുതൽ പേരെ പാർട്ടിയിൽ എത്തിക്കാനുള്ള നീക്കം സജീവമായി തന്നെ നടക്കുന്നു. ഇതിൻ്റെ ഭാഗമായി യുവതാരം ഉണ്ണി മുകുന്ദനുമായി സുരേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വരുന്ന തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നും ഉണ്ണി മുകുന്ദനോട് ആവശ്യപ്പെട്ടു. എന്നാൽ കരാറിലേർപ്പെട്ട ചിത്രങ്ങളുണ്ടെന്നും ഭാവിയിൽ പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരരംഗത്തുണ്ടാകുമെന്നും അദ്ദേഹം സുരേന്ദ്രനോട് പറഞ്ഞു അത്രേ. സിനിമാ നടി അനുശ്രീയുമായും ബി ജെ പി നേതാക്കൾ ചർച്ച നടത്തിയിരുന്നു. എന്നാൽ പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ താല്പര്യമില്ലെന്നായിരുന്നു അനുശ്രീ നേതാക്കളോട് പറഞ്ഞതത്രേ. താരത്തിൻ്റെ ബാലഗോകുലം ബന്ധം ഉൾപ്പെടെ നേരത്തെ വിവാദമായിരുന്നു. സീരിയൽ നടി നിഷ സാരംഗുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. നടി മല്ലിക സുമാറിനുമായുള്ള ചർച്ച അവസാന ഘട്ടത്തിലാണെന്നാണ് ബി ജെ പി കേന്ദ്രങ്ങൾ നൽകുന്ന വിവരം. പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങില്ലെന്നും തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങാമെന്നുമാണ് ആദ്യഘട്ട ചർച്ചയിൽ മല്ലിക സുമാരൻ പറഞ്ഞു അത്രേ. ചർച്ചയിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെന്നും അതിനുശേഷം തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നുമാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത്. അത് മതി, അങ്ങനെ ആകാവൂ. അല്ലാതെ സിനിമയിലും സാമൂഹ്യ രംഗത്തുമൊക്കെ നിൽക്കുന്നവരെ ബി ജെ പിക്കാരെന്ന് ബ്രാൻഡ് ചെയ്താൽ അവരുടെ കഞ്ഞിയിൽ പാറ്റ വീഴും. വീട്ടിൽ ചൊറിയും കുത്തി ഇരിക്കുന്ന നടീ നടന്മാരാണെങ്കിൽ ഇരുകൂട്ടർക്കും നല്ലതാ. പശുവിൻ്റെ കടിയും മാറും, കാക്കയുടെ വിശപ്പും തീരും. ബി ജെ പിക്ക് കൂലിക്ക് ആളിനെയും വിളിക്കേണ്ട, അവർക്ക് വേദിയും കിട്ടും. രമേഷ് വിഷാരടി, ധർമ്മജൻ ബോൾഗാട്ടി, ഇടവേള ബാബു അടക്കമുള്ള ചലച്ചിത്ര താരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്രയിൽ അണിചേർന്നിരുന്നു. അത് കണ്ടുകൊണ്ടാണ് തൊട്ടു പിന്നാലെ സാംസ്കാരിക രംഗം കേന്ദ്രീകരിച്ച് ബി ജെ പിയും നീക്കം സജീവമാക്കിയത്. കൂടുതൽ പുതിയ ആളുകളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരണമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നൽകിയിരിക്കുന്ന നിർദ്ദേശം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്താണ് ശ്രീശാന്ത്, ഭീമൻ രഘു, രാജസേനൻ തുടങ്ങിയവർ ബി ജെ പിയിൽ അംഗത്വമെടുത്തത്. അതിൽ പലരും ഇപ്പോൾ ബി ജെ പിയിൽ ഇല്ല. ഭീമൻ രഘു എന്നേ രാജിവെച്ച് പോയി. തന്നെയല്ല, പത്തനാപുരത്ത് ഭീമൻ രഘു മത്സരിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് തനിക്ക് ചേർന്ന പണിയല്ലെന്ന്. അവരുടെ ഇപ്പോഴത്തെ ഗതിയും അധോഗതിയാണ്. പൊതുസമ്മതരെ രംഗത്തിറക്കി ഇത്തവണ കേരളത്തിൽ സ്വാധീനമുറപ്പിക്കുക എന്നതാണ് ബി ജെ പിയുടെ പദ്ധതി. എ പ്ലസ് മണ്ഡലങ്ങളിൽ പൊതുസമ്മതരെ മത്സരിപ്പിക്കുന്ന കാര്യവും പാർട്ടി പരിഗണനയിലുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം സിറ്റിംഗ് സീറ്റായ നേമത്ത് ബി ജെ പിക്ക് ഭൂരിപക്ഷമുണ്ട്. അതുകൂടാതെ മഞ്ചേശ്വരം, കാസർഗോഡ്, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, കഴക്കൂട്ടം എന്നീ മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനവുമുണ്ട്. ബി ജെ പിയുടെ പ്രധാന വിജയപ്രതീക്ഷകളും ഇവിടങ്ങളിലാണ്. പക്ഷേ വലിയ പ്രതീക്ഷകളൊന്നും വെച്ച് പുലർത്തേണ്ട. നിയമസഭയിൽ ഇത്തവണ കാലുകുത്തിക്കില്ലെന്ന് ശപഥം ചെയ്തിരിക്കുകയാണ് എൽ ഡി എഫും യു ഡി എഫും. നിയമം പോലും ബി ജെ പി ഇത്തവണ വിജയിക്കില്ല.